എന്റെ കുഞ്ഞെ, എത്ര പ്രാർത്ഥിച്ചിട്ടും നടക്കാത്ത കാര്യങ്ങളെ ഓർത്ത് നീ വിഷമിക്കേണ്ട. ദൈവഹിതത്തിനായി നിന്നെ പൂർണ്ണമായും സമർപ്പിക്കുക. അവിടുന്ന് നിന്റെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. എന്റെ കുഞ്ഞെ, എന്റെ അടുത്തിരിക്കാനുള്ള ആഗ്രഹത്തെ നീ നട്ടുവളർത്തുക. അത് നട്ടുവളർത്താതെ ഒരിടത്തും ലില്ലിപ്പൂക്കൾ വിരിയുന്നില്ല. എന്റെ കുഞ്ഞെ, നിന്റെ ഉള്ളിൽ അന്ധകാരം നിറഞ്ഞിരിക്കുന്നു. എന്നോട് പ്രാർത്ഥിക്കുക. അപ്പോൾ എല്ലാ തരത്തിലുമുള്ള ആകുലതകൾ നിന്നിൽ നിന്ന് എടുത്തു മാറ്റപ്പെടും. എന്റെ കുഞ്ഞെ, ഞാൻ ഓരോ ദിവസവും നിനക്ക് നൽകുന്ന കൃപകൾ സ്വീകരിക്കുക. മനുഷ്യദൃഷ്ടിയിൽ വിഡ്ഢിത്തവും എന്നാൽ ഉദയസൂര്യനേക്കാൾ തെളിമയുള്ളതുമായ എന്റെ ജ്ഞാനത്താൽ നിന്റെ ആത്മാവിനെ പ്രകാശിപ്പിക്കാൻ എന്നെ അനുവദിക്കുക. എന്റെ കുഞ്ഞെ, നീ തീരെ ചെറുതാണ്. എപ്പോഴും ഓരോ കാര്യങ്ങളുടെ മുകളിലായിരിക്കാൻ ശ്രമിക്കരുത്. നിനക്ക് നഷ്ടബോധം തോന്നും. എന്നെ വിശ്വസിക്കുക മാത്രം ചെയ്യുക. എന്നെ കൂടാതെ ഒരു വിളവും കൊയ്തെടുക്കാൻ നിനക്ക് സാധിക്കുകയില്ല. എന്നിൽ പൂർണ്ണമായും ആശ്രയിക്കുക. ഞാൻ നിന്നെ സഹായിക്കാം. എന്റെ കുഞ്ഞെ, പിശാചിനാൻ ചവിട്ടി മെതിക്കപ്പെടുമ്പോൾ നീ വിഷമിക്കേണ്ട. സഹായം ഒരിക്കലും അകലെയല്ല. നിന്നെ സഹായിക്കാൻ ഞാൻ കടന്നു വരാം. എന്റെ കുഞ്ഞെ, കഴിഞ്ഞു പോയ നാളുകളെ പറ്റി ചിന്തിക്കുക. ഓരോ പ്രതിസന്ധികളെ കൺമുമ്പിൽ കണ്ട് നീ തളർന്നു പോയതും എന്നാൽ ദൈവം അവയെ മനോഹരമായി പരിഹരിച്ചതും ഓർക്കുക. എന്റെ കുഞ്ഞെ, നിന്റെ ഹൃദയം പരിശുദ്ധാത്മാവിന് തുറന്നു കൊടുക്കുക. പരിശുദ്ധാത്മാവ് നൽകുന്ന പ്രേരണകളെ അനുസരിക്കുക. അവിടുത്തോട് നിരന്തരം പറയുക, എനിക്കങ്ങേ ആവശ്യമുണ്ട്. എന്റെ കുഞ്ഞെ, ഇന്ന് നീ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ദൈവമഹത്വത്തിനും ആത്മാക്കളുടെ രക്ഷയ്ക്കുമായി ചെയ്യുവിൻ. ആത്മീയ സന്തോഷം പ്രാർത്ഥനയിൽ നിനക്ക് അനുഭവപ്പെടുന്നില്ലെങ്കിലും പ്രാർത്ഥന തുടരുക. എന്തെന്നാൽ നിന്റെ ആത്മാവിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ നീ അറിയുന്നില്ല. എന്റെ കുഞ്ഞെ, യഥാർത്ഥമായ സൗന്ദര്യവും ആനന്ദത്തിൻ്റെ പൂർണ്ണതയും ദൈവത്തിൽ മാത്രമാണ്. ദൈവത്തോട് ചേർന്നിരിക്കുന്നവരിലെല്ലാം അവ പ്രതിഫലിക്കും.